ഇനിയിപ്പോൾ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഒരു മുസ്ലിം മുഖ്യമന്ത്രി എന്നുള്ള ഏറ്റവും പ്രകോപനപരമായ ഒരു നിലപാടിലേക്ക് CPM പോകുമെന്നുള്ളതാണ് എൻ്റെ എപ്പോഴത്തെയും വിലയിരുത്തൽ. ഇപ്പോഴും അതുതന്നെയാണ് ഞാൻ വിലയിരുത്തുന്നത്. ഇനി മലയാള നാടിന് ഒരു മുസ്ലിം മുഖ്യമന്ത്രി എന്നുള്ള ഒരു മുദ്രാവാക്യത്തിലേക്ക് പതിയെ CPM പോകും. അതിന് പിണറായി വിജയന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാരണങ്ങളാണ്. രണ്ട്, ഈ ഒരു ഘട്ടത്തിൽ CPMനെ ഈ തകർച്ചയിൽ നിന്ന് നേരിടാൻ അതാണ് വഴി എന്നുള്ള ഒരു ഒരു സമീപനത്തിലേക്ക് അവർ പോകും. അല്ല, അത് CPMലെ അണികളോട് ചോദിച്ചാൽ മതി, എനിക്കൊരു പ്രകോപനമില്ല. അല്ല, അതിലെനിക്ക് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞത് മുസ്ലിം മുഖ്യമന്ത്രി എന്നുള്ളത്, ഈ ഞാനിപ്പം ഒരു മുസ്ലിം മുഖ്യമന്ത്രി ആവുന്നതിനോ ഒരു ക്രിസ്ത്യൻ മുഖ്യമന്ത്രി ആവുന്നതിനോ ആര് മുഖ്യമന്ത്രി ആവുന്നതിനോ എതിരല്ല. അതായത് മുഖ്യമന്ത്രി പദത്തിലേക്ക് ഇങ്ങനെ ഒരു ആ ഒരു ഒരു പേര് വെച്ച് പാർട്ടി പിടിക്കുക, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ പിന്തുണ പിടിക്കുക എന്നുള്ള ഒരു ലൈനിലേക്ക് പോകും. എന്തിനാണ് നിങ്ങൾ പ്രകോപനം ഉണ്ടത്? എനിക്ക് ആര് മുഖ്യമന്ത്രി ആയാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ മുഖ്യമന്ത്രി വരണമെന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ. ആ BJP ഒരു സീറ്റിലും മത്സരങ്ങളെ മത്സരിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞ ആൾക്കാർ എന്തിനാണ് ഈ ചോദ്യം ചോദിക്കുന്നത്? ഞാൻ പറഞ്ഞതിന്റെ സഹോദരിക്ക് ഞാൻ പറഞ്ഞതിൻ്റെ പൊരുൾ എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഞാൻ ഇത് രാജ്യസഭാ സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ചും നിലവിലുള്ള രാജ്യസഭാ അംഗങ്ങളുടെ കണക്കിനെക്കുറിച്ചും പറഞ്ഞതാണ്. ബാക്കി എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ട്. ഞാൻ അതിലൊട്ടും ഒരു മതപരമായിട്ടോ എന്തെങ്കിലും ഒരു ചിന്താഗതി വെച്ചിട്ട് പറഞ്ഞതല്ല. നമ്മളെപ്പോഴും സ്വീകരിക്കുന്ന ഒരു സമീപനം എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ബാക്കി വിഭവങ്ങളുടെ പങ്കുവയ്ക്കുമ്പോഴും ഒക്കെ സ്വീകരിക്കുന്ന ഒരു സമീപനം ഉണ്ട്. അതിൽ നിന്ന് രണ്ട് മുന്നണികളും പുറകോട്ട് പോയി എന്ന് പറയാനാണ്. ആക്ഷേപമുള്ളവർക്ക് അങ്ങനെ ചിന്തിക്കാം. എന്റെ നിരീക്ഷണങ്ങൾ ഞാൻ പറഞ്ഞു. കേരളത്തിൽ എന്തായാലും അങ്ങനെ പറയാൻ പറ്റില്ല. അതെ, കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് കേരളത്തിൽ രണ്ട് മന്ത്രിമാരെ എടുത്തപ്പോ ഞാൻ പറയട്ടെ, കേന്ദ്ര മന്ത്രിസഭയിൽ ന്യൂനപക്ഷങ്ങൾ ധാരാളം ഉണ്ട്. ജയിക്കാത്ത ആളെ ഇപ്പൊ ഞങ്ങൾ ആക്കിയില്ലേ? സീറ്റ് വിഭജനം ജയിക്കാൻ വേണ്ടിയല്ലേ? 20 സീറ്റിൽ പിന്നെ മായാവതി മുസ്ലിങ്ങളെ മത്സരിപ്പിച്ചു. ഇപ്പൊ മായാവതി പറയാണ് ഇനി ഒരു മുസ്ലിമിനെ ഞാൻ ഉത്തർപ്രദേശിൽ മത്സരിപ്പിക്കില്ല. എന്നോട് എന്നോട് ചൂടായിട്ട് കാര്യമല്ല, ഞാൻ പറഞ്ഞതല്ല. അല്ല, നല്ലതല്ല, ഞാൻ പറഞ്ഞു, ഞാൻ അതാണ് പറഞ്ഞത്. നമ്മൾ കേരളത്തെ പറ്റിയല്ലേ എനിക്ക് പറയാൻ പറ്റും. ഇപ്പൊ ഞാനൊരു കേരളത്തിന്റെ ഒരു പാവപ്പെട്ട പ്രസിഡന്റ് അല്ലേ? നിങ്ങൾ ഈ വലിയ വലിയ ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചല്ലേ ഇങ്ങനെ? അല്ല, അതെ, ശരിയല്ല, അത് ഞാനൊരു ഉദാഹരണം പറഞ്ഞു. അപ്പോൾ ഏ അല്ലല്ല, ഞങ്ങളെ ഒന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല. ബാക്കി അതിപ്പോൾ ഞാനല്ലല്ലോ തീരുമാനിക്കുന്നത്, കുറേ നിങ്ങളാണ് തീരുമാനിക്കുന്നത്, പിന്നെ ബാക്കി കുറച്ച് കേന്ദ്രം. അല്ല, അതെനിക്ക് പറയാൻ പറ്റില്ല. ഏതൊരാൾക്കും അങ്ങനെ പറയാൻ പറ്റുമോ? ഞാൻ എവിടെ ഇരിക്കണം എന്ന് പറയാൻ എനിക്ക് എങ്ങനെ പറയാൻ പറ്റുന്നു? അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ട്, കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രമുഖ ചാനലിന് നൽകിയ എൻ്റെ ഇൻ്റർവ്യൂവിൽ ഞാൻ അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ആഗ്രഹിക്കുന്നത് അതാണ്. അവർ പറഞ്ഞതും ഞാൻ പറഞ്ഞതും ഒക്കെ ഒന്ന് തന്നെയാണ്. എല്ലാവരും ആഗ്രഹിക്കും. ഞങ്ങളുടെ പാർട്ടിക്കകത്ത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണത്, അവിടെ തന്നെ നിൽക്കുക എന്നുള്ളത്. അല്ല, നിങ്ങൾ ശ്യാമന് ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? അവിടെ തന്നെ നിൽക്കുക, എല്ലാവരും അതാണ് ആഗ്രഹിക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ അവിടെ തന്നെ നിൽക്കുക, അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും അവിടെ തന്നെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുക. ഇനിയും മനസ്സിലായില്ലെങ്കിൽ എനിക്ക് അതിൽ വേറൊരു ഭാഷ പറയാനില്ല. വളാഞ്ചേരിയിൽ വസ്ത്രവൈവിധ്യങ്ങളാൽ വീരേതിഹാസം രചിക്കാൻ സിൽക്ക് പാലസ്. മംഗല്യപ്പെണ്ണിന്റെ മനസ്സ് തൊട്ടറിഞ്ഞ വിവാഹ വസ്ത്രങ്ങൾ, ആധുനിക ഫാഷന് പുതിയ നിർവചനം നൽകുന്ന ലേഡീസ് വെയറുകൾ, കുഞ്ഞുടുപ്പുകളിലെ വർണ്ണ വൈവിധ്യങ്ങൾ, പ്രൗഢിയാർന്ന പുരുഷ വസ്ത്രങ്ങൾ. വളാഞ്ചേരി ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത വസ്ത്രവൈവിധ്യങ്ങളുടെ വർണ്ണ കാഴ്ചകളുമായി സിൽക്ക് പാലസ്, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി. ഫോൺ 9539832033.